നമസ്കാരം. 4 PM ബഹിരൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി രാജ്യത്ത് നടന്നുവരുന്ന വാക്സിനേഷൻ നടപടികൾ പുരോഗമിക്കുമ്പോൾ തന്നെ ഇവിടെ കഴിയുന്ന അനധികൃത താമസക്കാരുടെയിൽ വാക്സിനേഷൻ എങ്ങനെ നൽകുമെന്ന ചർച്ചകൾ പ്രവാസികളുടെ ഇടയിൽ സജീവമായി വരികയാണ്. ഇതിന്റെ ഭാഗമായി ബഹ്റിലെ പ്രവാസികളുടെ ഇടയിൽ രണ്ടാം സ്ഥാനത്തുള്ള ബംഗ്ലാദേശ് എംബസി അവരുടെ പൗരന്മാർക്കായി ഇത് സംബന്ധിച്ച് ഒരു വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. എംബസിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ നൽകിയ ലിങ്കിലൂടെയാണ് ഇത് ശേഖരിക്കുന്നത്. 25,000+ ബംഗ്ലാദേശി പൗരന്മാരാണ് അനധികൃതമായി ബഹ്റിനിൽ താമസിക്കുന്നത്. സമാനമായ ഒരു പദ്ധതി ബഹ്റിലെ ഇന്ത്യൻ എംബസിയും ആരംഭിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. വിസ കാലാവധി കഴിഞ്ഞവരോടൊപ്പം തന്നെ CPR ഇല്ലാത്ത നിരവധി പേരും ഇപ്പോൾ വാക്സിൻ സ്വീകരിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. വാലിഡായ CPR ഉള്ളവർക്കാണ് ബഹ്റിൽ നിലവിൽ 4 വാക്സിനുകൾ നൽകുന്നത്. സമീപ ഭാവിയിൽ തന്നെ വാക്സിനേഷൻ സ്വീകരിക്കാത്തവർക്ക് പൊതുവിടങ്ങളിലും പ്രവേശനം അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായേക്കാം എന്ന സൂചനകളും ഇപ്പോൾ ബഹ്റിനിൽ ശക്തമാണ്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റിൻ ഇന്നലെ 973 വിദേശികൾ ഉൾപ്പെടെ 2,259 പേർക്കാണ് പുതുതായി കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്നലെ 15,198 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടത്തിയത്. 14.86% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്നലെ 2,804 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 213,827. അതേസമയം 29 പേർക്ക് കൂടി കോവിഡ് കാരണം ഇന്നലെ ജീവൻ നഷ്ടപ്പെട്ടതോടെ ആകെ മരണങ്ങൾ 1,000 കടന്നു. നിലവിൽ  1,009 പേർക്കാണ് രാജ്യത്ത് കോവിഡ് കാരണം ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ചികിത്സയിൽ കഴിയുന്ന 27,954 പേരിൽ 326 പേരുടെ നില ഗുരുതരമാണ്. വാക്സിനേഷൻ സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 15,499 പേർ കൂടി വാക്സിൻ സ്വീകരിച്ചതോടെ ആകെ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 957,173. ഇതിൽ 798,397 പേർ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. അതേസമയം നാഷണൽ ഗാർഡിൻ്റെ എല്ലാ അംഗങ്ങൾക്കും വാക്സിൻ നൽകുന്ന പദ്ധതി പൂർത്തീകരിച്ചതായി പ്രസിഡന്റ് ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇസാൽ ഖലീഫ അറിയിച്ചു. നാട്ടിൽ നിന്നും വരുന്നവർക്കായി ഹോട്ടൽ ക്വാറന്റൈൻ സൗകര്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായി NHRA അധികൃതരും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 41 ഹോട്ടലുകളെയാണ് ക്വാറന്റൈൻ സൗകര്യത്തിനായി അംഗീകരിച്ചിരിക്കുന്നത്. കോവിഡ് നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കാരണം രാജ്യത്ത് 7 പള്ളികൾ താൽക്കാലികമായി അടപ്പിച്ചതായി ഇസ്ലാമികകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. കുട്ടികൾ ഉപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങളിലെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കർശനമായ പരിശോധനകൾ നടത്തുമെന്ന് ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രാലയ അധികൃതർ അറിയിച്ചു. നിരന്തരമായി കുട്ടികൾ കളിപ്പാട്ടങ്ങളിലെ ബാറ്ററി വിഴുങ്ങുന്ന സംഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അപകടങ്ങളും അരങ്ങേറുന്ന സാഹചര്യത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത്. പ്രാദേശിക വാണിജ്യ കേന്ദ്രങ്ങളിലേക്ക് കളിപ്പാട്ടങ്ങൾ എത്തുന്നതിന് മുമ്പായി ഇറക്കുമതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ പരിശോധനകൾ നടത്താനാണ് തീരുമാനം. അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ എംബസിയുടെ മേൽനോട്ടത്തിൽ ബഹ്റിൻ ഇന്ത്യ കൾച്ചറൽ ആൻഡ് ആർട്ട് സർവീസസ് എൻ്റെ കുടുംബം യോഗാ കുടുംബം എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് 7 ദിവസത്തെ ഓൺലൈൻ യോഗാ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. June 4 വൈകുന്നേരം 7 മണിക്ക് ഇന്ത്യൻ അംബാസിഡർ പീയൂഷ് ശ്രീവാസ്തവ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ഇന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും പ്രമുഖരായ യോഗാ പരിശീലകരും വിഷയവിദഗ്ധരും പരിപാടികളിൽ പങ്കെടുക്കും. ആദ്യ ദിവസം ഹോളിസ്റ്റിക് അപ്രോച്ച് ടു യോഗ ഫോർ ഇമ്മ്യൂണിറ്റി എന്ന വിഷയത്തിൽ ഇന്ത്യയിൽ നിന്നും രാജ്യസഭാ MP ഡോക്ടർ വിനയ് സഹസ്രബുദ്ധേയ്, റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുസ്തഫ അൽ സയ്ദ്, ശ്രീ ശ്രീ ആയുർവേദ കോളേജ് ആൻഡ് റിസർച്ച് സെൻ്ററിലെ ക്യാൻസർ ആൻഡ് ഡയബറ്റിക് കൺസൾട്ടൻറ്റ് ഡോക്ടർ നിഷ മണികണ്ഠൻ എന്നിവർ സംസാരിക്കും. തുടർന്ന് നടക്കുന്ന പാനൽ ചർച്ചയിൽ ബഹ്റിനി യുജ് യോഗ പരിശീലികയായ മറിയം അൽ അൻസാരി, യോഗ തെറാപ്പിസ്റ്റ് ബാനു അയ്യർ മാലിക്, ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിൽ നിന്നുള്ള സംസ്കാരിക വിദഗ്ധൻ രുദ്രേഷ് കുമാർ സിംഗ് എന്നിവർ പങ്കെടുക്കും. June 5, 10, 12, 18, 19 ദിവസങ്ങളിൽ വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കുന്ന വെബിനാറിൽ പത്മശ്രീ നൌഫ് മർവായി, ഡോക്ടർ സൊമായ അൽ ജൌദർ, വിയ സാമ്പാർ, റാം വൈദ്യ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും.
അന്തർദേശീയ യോഗാ ദിനമായ ജൂൺ 21 സമാപന സമ്മേളനം നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 3910 4176 അല്ലെങ്കിൽ 3949580202 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്. ബഹ്റിൻ പ്രവാസിയും സാമൂഹ്യ പ്രവർത്തകനുമായ ബാബു കുഞ്ഞിരാമൻ്റെയും ഗീതാറാണിയുടെയും മകളായ മെഹനാറാം മൈസൂർ സർവകലാശാലയുടെ 2018-2020 വർഷത്തെ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സിൽ 1st റാങ്ക് കരസ്ഥമാക്കി. 5 സ്വർണ മെഡലോടുകൂടിയാണ് മെഹനാറാം ഈ നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത്. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശിയും സൗദി പ്രവാസിയുമായ തലപ്പള്ളിൽ ഹമീദ് നസീർ ബഹ്റിനിൽ കോവിഡ് ബാധയെ തുടർന്ന് നിര്യാതനായി. കഴിഞ്ഞ April 18 സൗദി അറേബ്യയിലേക്ക് പോകുന്നതിനായി അദ്ദേഹം ദുബായ് വഴി ബഹ്റിനിലെത്തിയത്. തുടർന്ന് നടത്തിയ 2nd കോവിഡ് ടെസ്റ്റിൽ പോസിറ്റീവായതിനെ തുടർന്ന് സൽമാനി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 27 വർഷത്തോളമായി സൗദി അറേബ്യയിലെ ബുറൈദയിലെ ഒരു തോട്ടം സൂക്ഷിപ്പുകാരനായി ജോലി ചെയ്ത് വരികയായിരുന്നു പരേതൻ. 52 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മകൾ എന്നിവർ നാട്ടിലാണ്. KMCC മയ്യത്ത് പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ കബറടക്കത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. Elisirame, made for you. Send money online and redeem your loyalty points from our partners.